സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ് 1.5 ചാർജിങ് പ്രോബ്ലത്തെ കുറിച്ചാണ്. ചാർജിങ് ഫേക്ക് ചാർജിങ്, അതായത് ചാർജ് സേവ് ആകുകയില്ലാത്ത പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ആക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ചാർജിങ് സേവ് ആകുകയില്ലാത്ത പ്രോബ്ലത്തിന് ആദ്യം നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ ബാറ്ററി കോണ്ടാക്റ്റിൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരു 4 വോൾട്ടേജില് താഴെയാണ് കിട്ടുന്നതെങ്കിൽ ആ കാരണം കൊണ്ടാണ്, ചിലപ്പോൾ 2.5 അങ്ങനെയുള്ള വോൾട്ടേജ് ഒക്കെ ആണെന്നൊരു ഒരു കാരണവശാലും ചാർജിങ് സേവ് ആകത്തില്ല. അപ്പോൾ ചാർജിങ് സേവ് ആകാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വോൾട്ടേജ് നോക്കുക, എത്രയാണ് വരുന്നതെന്ന് നോക്കുക. അഥവാ 4 വോൾട്ടേജ് 4.2 വോൾട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ സേവ് ആയിക്കൊള്ളും. ചാർജിങ് സേവ് ആകുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ചാർജിങ് കണക്ടർ പുതിയ തുറന്ന് ഇടുക എന്നുള്ളതാണ്. പുതിയൊരു ചാർജിങ് കണക്ടർ ഇടുക. ഇതിൻ്റെ എല്ലാ കണക്ഷനും പ്രിന്റ് കറക്റ്റായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിൻ്റെ കണക്ഷനൊക്കെ എങ്ങോട്ടാണ് കയറുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചാർജിങ് കണക്ടർ ഇട്ടാൽ തന്നെ നിങ്ങളുടെ 90% പ്രോബ്ലം സോൾവ് ആകും. പിന്നെ ഈ IC ഡാമേജ് ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ IC മാറ്റാവുന്നതാണ്. ഇത് J2 നിങ്ങൾക്ക് ഈ IC കിട്ടും. ഈ IC എടുത്തു മാറ്റി വെച്ച് വേറൊരു IC ഇടുക. അല്ല, അഥവാ നിങ്ങളുടെ കയ്യിൽ IC ഇല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ 5 വോൾട്ടേജ് അല്ലെ 4.8 വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ അടിയിൽ നിന്ന് ഈ കപ്പാസിറ്ററിൻ്റെ ആദ്യത്തെ സൈഡിലേക്ക്, അതായത് ഈ IC ചേർന്നിരിക്കുന്ന സൈഡിലേക്ക് ഒരു ജമ്പർ കൊടുക്കുക. ഈ IC റിമൂവ് ആക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വോൾട്ടേജ് ഇങ്ങോട്ട് ഫ്ലോ ആയിക്കോളും. ഈ കപ്പാസിറ്റർ വെച്ചേക്കുന്നത് ഇവിടുന്ന് വരുന്ന ഈ പോസിറ്റീവ് വോൾട്ടേജിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യാനാണ്. അതുകൊണ്ട് ഈ കപ്പാസിറ്റർ ലീക്കേജ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ബാറ്ററി കോണ്ടാക്റ്റിൽ വോൾട്ടേജ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ രണ്ടും ഏതെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. അത് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കപ്പാസിറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഏതെങ്കിലും SMD കമ്പോണൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള കേസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് ചെക്കിങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഫോൾഡറുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ബിഗിനേഴ്സിനായിട്ട് ന്യൂ SMD കമ്പോണൻസ് ചെക്കിങ് എന്ന് പറഞ്ഞ് വേറൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടും നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ പറയാം. ഈ എല്ലാ കണക്ഷൻസും ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജമ്പർ കൊടുക്കേണ്ടത്, എങ്ങനെ എങ്ങോട്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഈ അടിയിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇതിന് ആകെ 7 പിന്നുകളാണുള്ളത്. അതിൽ ആദ്യത്തെ പിന്നിലെ കണക്ഷൻ ഇങ്ങോട്ട് കയറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അഥവാ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നിങ്ങളൊരു ജമ്പർ ഇങ്ങോട്ട് കൊടുക്കുക. രണ്ടാമത്തെ കണക്ഷൻ നിങ്ങൾ ഈ കപ്പാസിറ്ററിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു ജമ്പർ കൊടുക്കുക. മൂന്നാമത്തെ കണക്ഷൻ, ഇവിടെ 3 റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ സൈഡിൽ നിന്ന് ആദ്യത്തെ റെസിസ്റ്റൻസിൻ്റെ ഈ സൈഡിലേക്കാണ് മൂന്നാമത്തെ കണക്ഷൻ കയറുന്നത്. 2 സെയിം സൈസിലുള്ള ചെറിയ റെസിസ്റ്റൻസും ഒരു ഇച്ചിരി വലിയ റെസിസ്റ്റൻസും ആണ് ഇരിക്കുന്നത്. അതിൽ ഈ സൈഡിൽ ആദ്യം ഇരിക്കുന്ന റെസിസ്റ്റൻസിലേക്കാണ് മൂന്നാമത്തെ കണക്ഷൻ കയറുക. നാലാമത്തെ കണക്ഷൻ കയറുക, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്ക് തന്നെയാണ്, ചെറിയ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് അങ്ങോട്ട് കയറുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ 5ാമത്തെ കണക്ഷനാണ്. 5ാമത്തെ കണക്ഷൻ ഈ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് കയറുന്നത്. ഈ എല്ലാം റെസിസ്റ്ററിൻ്റെ സൈഡിലേക്ക് കയറുന്നത് ഈ സൈഡിൽ നിന്നാണ് കണക്ഷൻ കയറുക. അങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ് കണക്ഷൻ ബ്രേക്ക് ഉണ്ടെങ്കിൽ. ഇനി ഉള്ളത് ആകെ 2 എണ്ണമാണ് ബാക്കിയുള്ളത്. 6, 7 ആണ്. അത് നിങ്ങൾക്ക് ഗ്രൗണ്ടാണ്. അത് നിങ്ങൾക്ക് ഗ്രൗണ്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സാധാരണഗതിയിൽ ചാർജിങ് കണക്ടർ മാറിയാൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം മാറുന്നുണ്ട്. അപ്പോൾ ഈ ചാർജിങ് കണക്ടർ ആദ്യം തന്നെ മാറുക, ഒരുപാട് ചാൻസ് ഉള്ള ഒരു കമ്പോണൻ്റാണ് ഈ ചാർജിങ് കണക്ടർ. ഫേക്ക് ചാർജിങ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതൊന്ന് മാറി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലും വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.